പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായ ഞങ്ങളെ വിശുദ്ധ യോസേ പിതാവിനുള്ള പ്രതിഷ്ഠയുടെ ഈ 14-ാമത്തെ ദിവസത്തിലേക്ക് അങ്ങ് ആനയിച്ചിരിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്വർഗീയ പിതാവേ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. വിശുദ്ധ യോസേ പിതാവിലേക്ക് ഞങ്ങളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണമേ. യോസേ പിതാവിൻ്റെ വലിയ പൈതൃക സംരക്ഷണത്തിൽ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ആ വലിയ പരിപാലനയിൽ ഞങ്ങളെപ്പോഴും ആയിരിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഈ യൗസപിതാവിൻ്റെ മഹത്വം അറിയട്ടെ, യൗസപിതാവിൻ്റെ ശക്തി അറിയട്ടെ, യൗസപിതാവിൻ്റെ സ്ഥാനം അറിയട്ടെ. അങ്ങനെ യൗസപിതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ട മക്കളായിട്ട് തിരുക്കുടുംബത്തിൻ്റെ വലിയ കൂട്ടായ്മയിൽ പരിശുദ്ധ അമ്മയോടും ഈശോയോടുമൊപ്പം ത്രിയേക ദൈവത്തിൻ്റെ വലിയ ഐക്യത്തിലായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗമേ, സ്വർഗവാസികളെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി അതിനായിട്ട് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥവും സംരക്ഷണവും ഞങ്ങൾ യാചിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ അമ്മ മാതാവേ, വിശുദ്ധ യോസേ പിതാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തിന്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേ പിതാവേ, അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നദ്ധിയിൽ ഓടി അണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തു പിതാവേ, എൻ്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യ സംരക്ഷണത്തിലേക്ക് ഞങ്ങളെ മുഴുവനായി സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധ യോസേ പിതാവിനുള്ള പ്രതിഷ്ഠയുടെ 14-ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ ആനയിച്ചിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വിശുദ്ധ യോസേ പിതാവിൻ്റെ വ്യാകുലങ്ങളെ കുറിച്ചൊക്കെ ധ്യാനിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല വിധത്തിൽ പല രീതിയിൽ വ്യാകുലങ്ങളൊക്കെ ഉണ്ടാകും. ആ സമയത്തൊക്കെ സമചിത്തതയോടെ ശാന്തതയോടെ സൗമ്യതയോടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാൻ നമുക്കിടയാകട്ടെ എന്ന് പ്രത്യേകമാവിധം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വലിയ അഭിഷേകം നമുക്ക് നമ്മുടെ കുടുംബത്തിനും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം, ഈ ദിവസങ്ങളിൽ ഈ ലുത്തിനിയായി യോസേപിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്കുകളെ എടുത്ത് നമ്മൾ ധ്യാനിച്ചുകൊണ്ട് യോസേപിതാവിൻ്റെ മഹത്വം, യോസേപിതാവിൻ്റെ ശക്തി, യോസേപിതാവിൻ്റെ കരുത്ത്, യോസേപിതാവിൽ ദൈവം നിറച്ച അഭിഷേകം, ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ യോസേപിതാവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. ഇന്ന് നമ്മൾ കാണുന്നത് ദാവീദിന്റെ പ്രശസ്ത സന്താനമേ. യോസേപിതാവിൻ്റെ വലിയ ഒരു സ്ഥാനമാണ് ദാവീദിന്റെ സന്താനം. നമുക്കറിയാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 20-ാമത്തെ തിരുവചനത്തില് യോസേപിതാവിന്റെ മുമ്പില് മാരാഗ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നുണ്ട്, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ നീ ശങ്കിക്കണ്ട. അവിടെ ജോസഫിനെ മാലാഖ സ്വർഗത്തിന്റെ ദൂതൻ, ദൈവത്തിന്റെ ദൂതൻ വിളിക്കുന്ന പേരാണ് ദാവീദിന്റെ പുത്രനായ ജോസഫ്. ശരിക്കും പറഞ്ഞ യോസേപിതാവ് ആരുടെ മോന? യാക്കോബിന്റെയും റാഹേലിന്റെയും മോന. എന്നാൽ മാലാഖ എന്ന് വിളിക്കുന്ന ദാവീദിന്റെ പുത്രൻ. പ്രിയപ്പെട്ടവരെ, യോസേപിതാവിന്റെ വംശാവലി, യോസേപിതാവിന്റെ പാരമ്പര്യം, യോസേപിതാവിന്റെ കുടുംബവൃക്ഷം, അതുപോലെ മഹത്വമുള്ള കുലീനത്വമുള്ള രാജകീയമായ ഒരു കുടുംബമാണ്.
വിശുദ്ധ പീറ്റർ ജൂലിയൻ യെയ്മാട് അദ്ദേഹം പറയുന്നുണ്ട്, യോസേപിതാവിന് കുലീനത്വമുള്ള ഒരു കുടുംബത്തിൽ ജനിക്കുവാൻ ദൈവം ഇടയാക്കി. ഭൗമികമായ മഹത്വത്തിൽ പോലും യോസേപിതാവിനെ അനുഗ്രഹിച്ചു. കുലീനവും രാജകീയവുമായ രക്തം, യോസേപിതാവിന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം കുലീനവും രാജകീയവുമായ രക്തമാണ്. അദ്ദേഹം പറയാണ്, ദാവീദിന്റെയും സോളമന്റെയും യൂദാ വംശത്തിൽപ്പെട്ട രാജാക്കന്മാരിലൂടെയും ഒഴുകപ്പെട്ട രക്തം തന്നെയാണ് ആ ദാവീദിന്റെ വംശപരമ്പരയിൽ ജനിച്ച ഈ ജോസഫിന്റെ യോസേപിതാവിന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം. യൂദാ വംശത്തിലുള്ള രാജാക്കന്മാരുടെ, ദാവീദ് മുതലുള്ള രാജാക്കന്മാരുടെ രക്തമാണ്. യൂദാ വംശത്തിൽ പിറന്ന യേശുവിന്റെ അപ്പനാകാൻ വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ജോസഫിന്റെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം രാജകീയമായ കുലീനത്വ പാരമ്പര്യമുള്ള രക്തമാണ്. യോസേപിതാവ് അത്രമാത്രം ഉന്നത സ്ഥാനീയനാണ്. പുതിയ നിയമത്തില് നമ്മൾ വിശുദ്ധ മത്തായിയുടെയും ലൂക്കായുടെയും സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ യോസേപിതാവിന്റെ വംശാവലി എത്തി നിൽക്കുന്നത് ദാവീദിന്റെ വംശപരമ്പരയാണ്. അതുകൊണ്ട് ഈ ദാവീദിന്റെ പ്രശസ്തനായ സന്താനമാണ് യോസേപിതാവ്. പഴയ നിയമത്തില് പ്രവാചകന്മാര് മിശിഹായുടെ ജനനത്തെ കുറിച്ചൊക്കെ പ്രവചിച്ചപ്പോൾ എല്ലാവരും ആവർത്തിച്ച് പ്രവചിച്ച കാര്യമാണ് ദാവീദ് വംശത്തിൽ നിന്ന് മിശിഹ ജനിക്കും. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിട്ട് മാലാഖ യോസേപിതാവിനോട് പറയുകയാണ്, ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കണ്ട. അത് പ്രവാചകന്മാരിലൂടെ, യെശയ്യാ പ്രവാചകനിലൂടെ പറയപ്പെട്ട കാര്യം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ദാവീദ് വംശത്തിൽ നിന്ന് ജനിക്കുന്ന മിശിഹായുടെ അപ്പനാകാൻ വേണ്ടി ദൈവമായ കർത്താവ് യോസേപിതാവിനെ ഈ ദാവീദ് വംശത്തിൽ ജനിക്കുവാൻ ഇടയാക്കി, അനുഗ്രഹിച്ചു, ഉയർത്തി, അഭിഷേകം ചെയ്തു. നമുക്കറിയാം, ഈശോയുടെ ശാരീരികമായ പിതാവല്ല യോസേപിതാവ്, എന്നാൽ നിയമപരമായിട്ട് യോസേപിതാവ് ഈശോയുടെ അപ്പനാണ് ബൈ ലോ. അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈശോ യോസേപിതാവിന്റെ മകനാണ്. അപ്പോൾ ഈ രാജാവിന്റെ പാരമ്പര്യത്തില്, ദാവീദിന്റെ വംശാവലിയില് ആയിരിക്കുന്ന യോസേപ്പിൽ നിന്ന് ഇതാ യൂദാ വംശത്തിൽ, ദാവീദിന്റെ വംശത്തിൽ പിറന്ന മിശിഹ ഈശോ ഇതാ ജനിക്കുകയാണ്. അതുകൊണ്ട് യോസേപിതാവ് ഈശോയുടെ നിയമപരമായ അപ്പനാണ്. ഇനി യോസേപിതാവിനെ കുറിച്ച് പറയുമ്പോൾ, യോസേപിതാവ് രാജാവാണ്. എന്ന് പറഞ്ഞാല് രാജാവ് എന്ന് പറയുമ്പോ നസറത്തിന്റെ രാജാവല്ല, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രാജാവല്ല, പിന്നെയോ കുടുംബത്തിന്റെ രാജാവ്. നമുക്കറിയാം, ഏത് കുടുംബത്തിന്റെയും ഒരു രാജാവാണ് ആ കുടുംബത്തിലെ കുടുംബനാഥൻ, ആ കുടുംബത്തിലെ പിതാവ്. തിരുക്കുടുംബത്തിലെ രാജാവാണ് യോസേപിതാവ്. യോസേപിതാവ് രാജാവ്, മാതാവ് രാജ്ഞി, ഈശോ രാജകുമാരൻ. നമുക്കറിയാം, ഈശോയാണ് രാജാക്കന്മാരുടെ രാജാവ്, ഈശോയാണ് നേതാക്കന്മാരുടെ നേതാവ്, കിങ് ഓഫ് കിങ്സ് ആൻഡ് ലോർഡ് ഓഫ് ലോർഡ്സ്, ഈശോയാണ്. എന്നാൽ ദൈവത്തിന്റെ പരിപാലനാപരമായ സ്നേഹം എന്താണ്? യോസേപിതാവിനെ ഈശോയുടെ രാജാവാക്കി മാറ്റി. ദാവീദിന്റെ വംശപരമ്പരയില്, ആ രാജ്യത്വത്തിന്റെ മഹത്വത്തില്, ഈ തിരുക്കുടുംബത്തിന്റെ രാജാവാക്കി യോസേപിതാവിനെ ഉയർത്തി, ആ രാജ്യത്വത്തിൽ ജനിക്കുവാൻ ഈശോ തിരുമനസ്സായി. അങ്ങനെ ആ രാജാവിന് വിധേയപ്പെട്ട്, ആ രാജാവിന് അനുസരിച്ച്, ആ രാജാവിന്റെ കീഴിൽ ജീവിക്കുവാൻ രാജാതിരാജനായ ഈശോ തിരുമനസ്സായി. അപ്പോ ഒന്ന് ചിന്തിച്ചാൽ പ്രിയമുള്ളവരെ, യോസേപിതാവിന്റെ സ്ഥാനം എത്രയോ വലുതാണ്. ദാവീദിന്റെ പ്രശസ്ത സന്താനമായ ഈ ജോസഫിൽ നിന്ന്, ഈ യോസേപിതാവിൽ നിന്ന് ലോകാദിനാഥനും രാജാതിരാജനുമായ ഈശോ ജനിക്കുവാൻ ദൈവം തിരുമനസ്സായി. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യോസേപിതാവിനെ ഒത്തിരിയേറെ വിശുദ്ധർ യജമാനൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ ലോർഡ്, യജമാനൻ എന്ന് വിളിക്കുന്നുണ്ട്. ചില വിശുദ്ധരൊക്കെ യോസേപിതാവിനെ മൈ ഫാദർ ആൻഡ് മൈ ലോർഡ് എന്ന് വിളിക്കുക, എൻ്റെ അപ്പനും എൻ്റെ യജമാനനുമേ. നമ്മൾ സാധാരണ ലോർഡ് എന്ന് പറയുമ്പോൾ, കർത്താവ് എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ വിളിക്കുന്ന പേരാണ്. പക്ഷേ ഇവിടെ ബഹുമാനാർത്ഥം
അതായത് വലിയ ഭരണാധികാരികളെയും ഉന്നത സ്ഥാനീയരുമായിട്ടുള്ളവരെ, മൈ ലോഡ്, ഇപ്പം ജഡ്ജിമാരെ അല്ലെങ്കിൽ ന്യായാധിപന്മാരെ, ഉന്നത സ്ഥാനീയരായിട്ടുള്ളവരൊക്കെ, യെസ് മൈ ലോഡ്. അത് ദൈവമായിട്ടൊന്നുമല്ല, പിന്നെയോ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരു സ്ഥാനം കൊടുത്തിട്ട് ഉന്നത സ്ഥാനീയരെ വിളിക്കുന്ന പേരാണ് ലോഡ്. യോസഫ് പിതാവിനെ ഒത്തിരിയേറെ വിശുദ്ധരെ, പ്രത്യേകിച്ച് വിശുദ്ധ അൽഫോൺസസ് ലിഗോരി, വിശുദ്ധ അമ്മ ത്രേസ്യ വിളിക്കുന്നത് എൻ്റെ നാഥന്, ഓ മൈ ലോഡ്, എൻ്റെ കർത്താവ് എന്നല്ല, അതിൻ്റെ ശരിക്കുമുള്ള അർത്ഥം യജമാനനെ, ഉന്നത സ്ഥാനത്തുള്ള വ്യക്തികളെ അഭിസംബോധന ചെയ്യുന്ന ലോഡ്ഷിപ്പ്, ലോഡ് എന്നുള്ള പേര് യോസഫ് പിതാവിനെ ഒത്തിരിയേറെ പേര് വിളിക്കുന്നുണ്ട്, അഭിസംബോധന ചെയ്തുണ്ട്. അപ്പോൾ യോസഫ് പിതാവ് ഉന്നത സ്ഥാനീയനാണ്. യോസഫ് പിതാവ് ഒത്തിരിയേറെ സ്ഥാനം വഹിക്കുന്ന ദാവീദിൻ്റെ പ്രശസ്തനായ സന്താനമാണ്. നമുക്കറിയാം പരിശുദ്ധമ്മയെ മഡോണ എന്ന് വിളിക്കാറുണ്ട്, മാഡം, മഡോണ. മഡോണ എന്ന് പറഞ്ഞാൽ രാജ്ഞിക്ക് പറയുന്ന ഒരു പേരാണ് മഡോണ. രാജാവ് അല്ലെങ്കിൽ ലോഡ് എന്നുള്ളതിൻ്റെ ഫെമിനിൻ സ്ത്രീലിംഗമാണ് മഡോണ. അപ്പൊ യോസഫ് പിതാവ് ലോഡാണ്, പരിശുദ്ധ അമ്മ മഡോണയാണ്. രാജാവും രാജ്ഞിയും, രാജാവാകുന്ന യോസഫ് പിതാവ്, രാജകീയ പാരമ്പര്യത്തിൽ ജനിച്ച യോസഫ് പിതാവ്, തിരുക്കുടുംബത്തിന്റെ രാജാവായ യോസഫ് പിതാവ്, ഉന്നത സ്ഥാനീയനായ യോസഫ് പിതാവ്, നമ്മുടെ ബഹുമാനിക്കപ്പെടുന്ന ഉന്നത സ്ഥാനീയനായ ലോഡ്, മൈ ഫാദർ ആൻഡ് മൈ ലോഡ്, എൻ്റെ അപ്പനും എൻ്റെ യജമാനനുമാണ്. നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ നിയമത്തില് ഉൽപ്പത്തി പുസ്തകത്തില് പഴയ നിയമത്തിൽ ജോസഫ് ഉണ്ട്. ആ ജോസഫിൽ നിന്ന് കാണാം നമുക്ക്. അതായത് ജോസഫിന്റെ കാര്യം നമുക്കറിയാം. ജോസഫിന്റെ സഹോദരന്മാര് അവനെ അസൂയ പൂണ്ട് അവനെ വിറ്റു, അങ്ങനെ ഈജിപ്തിൽ അടിമത്തത്തിലായിരുന്നു. പിന്നീട് ജോസഫിനെ ദൈവം ഉയർത്തി, നമുക്കറിയാം കാര്യങ്ങളൊക്കെ. അവസാനം ഈജിപ്തിന്റെ അധിപനായിട്ട് ഈ ജോസഫ് മാറുകയാണ്. അവസാനം ഉൽപ്പത്തി പുസ്തകത്തില് 44 അധ്യായത്തിന്റെ 18 വചനത്തില് നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ സഹോദരന്മാരവിടെ വന്നു, ആ സഹോദരന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചില ചില കളിപ്പിക്കലുകൾ പോലെ ചില കാര്യങ്ങൾ ജോസഫ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവസാനം ഈ ജോസഫിന്റെ മുമ്പിൽ ഈ സഹോദരന്മാര് അടിമ വച്ചിട്ട് പറഞ്ഞുണ്ട്, അവിടെ 44:12 പറയുന്നു, മൈ ലോഡ്, എന്റെ ഞങ്ങളുടെ യജമാനനെ, തങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരനാണ് ജോസഫ് എന്ന് അറിയത്തില്ല. ഈ ജോസഫിനെ അവർ വിളിക്കുന്ന പേരാണ് ഞങ്ങളുടെ യജമാനന്, ഓ മൈ ലോഡ്, ഇംഗ്ലീഷിൽ ഓ മൈ ലോഡ് എന്ന് വിളിക്കുന്ന, അവിടെ എന്റെ മലയാളത്തില് യജമാനനെ എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യജമാനൻ, അവരുടെയൊക്കെ യജമാനനായിട്ട് മാറുകയാണ് ഈ ജോസഫ്. അതുപോലെ തന്നെ ഈ പുതിയ നിയമത്തിലെ ജോസഫ്, പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിലെ ജോസഫ് തൻ്റെ സഹോദരങ്ങൾക്കും തൻ്റെ കുടുംബത്തിനും അനേക മക്കൾക്കും അപ്പം കൊടുത്തു. ദാരിദ്ര്യത്തിൻ്റെ ക്ഷാമത്തിൻ്റെ കാലത്ത് അപ്പം കൊടുത്ത ലോഡായിരുന്നു, യജമാനനായിരുന്നു. അതുപോലെ നമ്മുടെ യോസഫ് പിതാവ് ഒത്തിരിയേറെ ക്ഷാമത്തിലും വേദനയിലും ദാരിദ്ര്യത്തിലും വിശപ്പിലും കഴിയുന്ന മക്കൾക്ക് അപ്പം കൊടുക്കുന്ന പുതിയ നിയമത്തിലെ ജോസഫ്, യോസഫ് പിതാവ് എന്താണ്, യേശുവാകുന്ന അപ്പത്തെ കൊടുക്കുന്ന ഒരു ഉന്നത സ്ഥാനീയനായ യജമാനനായിട്ട് യോസഫ് പിതാവ് ഈ രാജീയ കുടുംബത്തിൽ ഉയർത്തപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഉന്നതമായ ഒരു സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. രാജാവായ യോസഫ് പിതാവ്, ലോഡ്, യജമാനനായ യോസഫ് പിതാവ്, അപ്പം കൊടുക്കുന്ന ഈ ഉടമസ്ഥൻ, അപ്പം കൊടുക്കുന്നവൻ, പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ വിശക്കുന്ന മക്കൾക്ക് അപ്പം കൊടുക്കുന്ന യജമാനനാണ് യോസഫ് പിതാവ്. ഈശോയെ കൊടുത്തുകൊണ്ട് ഈ യോസഫ് പിതാവ് തൻ്റെ മക്കളെ, തൻ്റെ കുടുംബത്തെ, തൻ്റെ പ്രിയപ്പെട്ട അജഗണത്തെ കാത്തു സൂക്ഷിക്കുന്ന ഒരു വലിയ അപ്പൻ്റെ ദൗത്യം നിറവേറ്റുന്ന രാജാവാണ്, യജമാനനാണ്, കുലീനത്വമുള്ള ഉന്നത സ്ഥാനീയനാണ് നമ്മുടെ യോസഫ് പിതാവ്. അതോടൊപ്പം തന്നെ ദാവീദ്, ദാവീദിന്റെ വംശപരമ്പരയിലാണ് യോസഫ് പിതാവ്. ഈ യോസഫ് പിതാവിന് മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട് ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു ചരിത്രമുണ്ട്. ഇവിടെ യോസഫ് പിതാവ് മാതാവിൽ നിന്ന് വേർപിരിയാൻ പോകുക, ഈശോയെ ഉദരത്തിൽ വഹിക്കുന്ന പരിശുദ്ധാമ്മയുടെ ആ മഹനീയതയും ആ സ്ഥാനവും എല്ലാം കണ്ടിട്ട് അതിന് താൻ അയോഗ്യനാണെന്ന് കരുതി മാറിപ്പോയി തീരുമാനം എടുത്തിരിക്കുന്ന യോസഫ് പിതാവ്. ഇവിടെ പഴയ നിയമത്തില് ഈ ദാവീദ് ചെയ്യുന്ന കാര്യമുണ്ട്, എന്താണെന്നറിയോ, ആ വാഗ്ദാന പേടകത്തെ സ്വന്തമാക്കാതെ, സ്വീകരിക്കാതെ, അതിനെ പേടിച്ചിട്ടെന്ന പോലെ 3 മാസത്തേക്ക്
ആ വാഗ്ദാന പേടകത്തെ കൊണ്ടുപോകാതെ ആ വാഗ്ദാന പേടകത്തിൽ നിന്ന് വേർപിരിഞ്ഞിരിക്കുന്ന ദാവീദിനെ കാണാൻ പറ്റുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ ദാവീദിനെയും യോസേഫ് പിതാവിനെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ സമയത്ത് ജോസഫിന്റെ അടുത്തേക്ക് മാലാഖ വന്നിട്ട് ഇങ്ങനെ പറയുന്നു എന്ന് പറയാ, അതായത് യോസേഫേ നിനക്കറിയാലോ നിന്റെ വംശപരമ്പരയിലുള്ള ദാവീദ് ചെയ്ത പ്രവൃത്തി, അദ്ദേഹം ഈ വാഗ്ദാന പേടകത്തിൽ നിന്ന് അകന്നുപോയി 3 മാസക്കാലത്തേക്ക്. എന്നാൽ ഇവിടെ നീ ഒരിക്കലും അകന്നു പോകരുത്, നീ ആരെന്നറിയണം, ദാവീദിന്റെ സന്താനമാ. ആ ദാവീദിന് സംഭവിച്ച ഒരു ചെറിയ വീഴ്ച നിനക്ക് സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ട് നിന്റെ ഉന്നതമായ സ്ഥാനം, നിന്റെ കുലീനത്വമുള്ള സ്ഥാനം, നിന്റെ രാജകീയമായ സ്ഥാനം മാത്രമല്ല, ഈയൊരു സ്ഥാനത്തിനു വേണ്ടി, ഈയൊരു രക്ഷകന്റെ അപ്പനാകാൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിന് നീ യോഗ്യനാണ്, നീ ഉന്നത സ്ഥാനീയനാണ്. അതുകൊണ്ട് അഭിസംബോധന ചെയ്യുന്നത് കേട്ടെ, ദാവീദിന്റെ പുത്രനായ ജോസഫ്, നീ നിന്റെ പൂർവപിതാവായ ദാവീദിനെ പോലെ ഇപ്പോൾ ചെയ്യരുത്, നീ ശങ്കിക്കരുത്, നീ മറിയത്തെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം. ജോസഫിനെ വിലമതിക്കുന്ന സ്വർഗം, ജോസഫിന്റെ യോസേഫ് പിതാവിന്റെ സ്ഥാനത്തെ ഉയർത്തി നിർത്തിയിരിക്കുന്ന ദൈവം, ദൈവദൂതൻ ഇവിടെ നമുക്ക് നൽകുന്ന വലിയൊരു പാഠം, യോസേഫ് പിതാവ് ദാവീദിന്റെ പ്രശസ്തനായ സന്താനമാണ്. ഈ യോസേഫ് പിതാവിലൂടെ യൂദാ വംശ പരമ്പരയിൽ നമുക്കായി ജനിച്ച ഈശോ, യോസേഫ് പിതാവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ജീവന്റെ അപ്പമാണ്. നമുക്കതിലേക്ക് പിന്നീട് വരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, പഴയ നിയമത്തിലെ ജോസഫിനെ പോലെ നമ്മുടെയൊക്കെ യജമാനനായിട്ട്, നമ്മുടെയൊക്കെ രാജാവ് പോലെയായിട്ട്, നമ്മുടെയൊക്കെ അപ്പനായിട്ട്, നമ്മുടെയൊക്കെ ആത്മീയ കാര്യങ്ങൾ നിറവേറ്റി തരുന്ന ഒരു നല്ല അപ്പനായിട്ടും യജമാനനായിട്ടും രാജാവായിട്ടും കാര്യസ്ഥനായിട്ടും അപ്പനായിട്ടും ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഉന്നത സ്ഥാനീയനായ യൂദാ വംശ പരമ്പരയിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ദാവീദിന്റെ പുത്രനായ യോസേഫ് പിതാവ് നമ്മുടെയും അപ്പനാണ്, രാജാവാണ്, യജമാനനാണ്, നമുക്ക് വേണ്ടുന്ന അപ്പം തരുന്നവനാണ് ഈ യോസേഫ് പിതാവ്. പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് ധ്യാനിക്കുക യോസേഫ് പിതാവിന്റെ മഹത്വത്തെക്കുറിച്ച്, യോസേഫ് പിതാവിന്റെ ഉന്നത സ്ഥാനത്തെക്കുറിച്ച്, ആ രക്തത്തെ ഓർത്ത്, ആ യോസേഫ് പിതാവിന്റെ സിരകളിലൂടെ ഒഴുകുന്ന രാജകീയമായ കുലിയന രക്തം, ഈ കുടുംബം പാരമ്പര്യം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. ഒരു കുടുംബം, അതുകൊണ്ട് തന്നെ ദൈവമായ കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട മകൻ ഈശോ ജനിച്ച് അവതരിച്ച് അപ്പനാക്കി തിരഞ്ഞെടുത്തിരിക്കുന്ന യോസേഫ് പിതാവിൻ്റെ കുടുംബം പാരമ്പര്യം, ആ രക്തം, അതെല്ലാം മഹനീയമായിരിക്കണം, കുലീനമായിരിക്കണം, രാജകീയമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് അനാദി മുതലേ പ്രവാചകന്മാരിലൂടെ പ്രവചിച്ച് അതിനുവേണ്ടി ഒരുക്കി സൃഷ്ടിച്ച, ജന്മം കൊടുത്ത രാജാവാണ്, യജമാനനാണ് യോസേഫ് പിതാവ്. അതാണ് യോസേഫ് പിതാവിൻ്റെ ശക്തി. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ യോസേഫ് പിതാവിങ്കിലേക്ക് കടന്നു വരാൻ. യോസേഫ് പിതാവിൻ്റെ മഹത്വം, യോസേഫ് പിതാവിൻ്റെ പാരമ്പര്യം, യോസേഫ് പിതാവിൻ്റെ കുലീനത്വം, യോസേഫ് പിതാവിന് ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ആ യജമാനത്വം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ യോസേഫ് പിതാവിങ്കിലേക്ക് കടന്നു വരുമ്പോൾ, പഴയ നിയമത്തിലെ ജോസഫിൻ്റെ അരികിലേക്ക് സഹോദരന്മാരും അപ്പനും ഒക്കെ കടന്നു വന്നപ്പോൾ ജോസഫ് അവർക്ക് ഭക്ഷണം നൽകുന്നു, വാസസ്ഥലം നൽകുന്നു, ഇടം നൽകുന്നു, അവരെ രക്ഷയിലേക്ക് നയിക്കുന്നു. ഈ ഒരു വലിയ ദൗത്യം പുതിയ നിയമത്തിൽ യോസേഫ് പിതാവ് ഇന്നും നമുക്ക് നൽകിക്കൊണ്ട് നമ്മയും അനുഗ്രഹിക്കുന്നുണ്ട്. ഈ വലിയൊരു അനുഗ്രഹം സ്വന്തമാക്കിക്കൊണ്ട് ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ യോസേഫ് പിതാവിനോടൊപ്പം നമുക്കായിരിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ വേദനകളും ദുഃഖഭാരങ്ങളും യോസേഫ് പിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ വേദനകളും രോഗങ്ങളും ആവശ്യങ്ങളും സമർപ്പിക്കാം. രോഗികളായ മക്കളെ നമുക്ക് പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നലെ യോസേഫ് പിതാവിൻ്റെ വ്യാകുലങ്ങളൊക്കെ പറഞ്ഞു, ഇന്ന് രാവിലെ അമ്മച്ചിക്ക്, എൻ്റെ അമ്മച്ചിക്ക് ചെറിയൊരു സ്ട്രോക്കായിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുകയാണ്, ഐസിയുവിലാണ്. നിങ്ങളൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുക, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അറിയാതെ ഒന്നും വരത്തില്ല നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, ആശുപത്രിയിലായിരിക്കുന്ന മക്കളെ, രോഗികളായിരിക്കുന്ന മക്കളെ, വേദനിക്കുന്ന മക്കളെ, അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഒരു പ്രത്യേക നിയോഗത്തിന് വേണ്ടി അച്ഛൻ നിങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുക. ഈ ദിവസങ്ങളിൽ കുറേ മാതാപിതാക്കൾ ചങ്കുപൊട്ടി കരഞ്ഞിട്ട് വന്ന് പറഞ്ഞതും നിലവിളിച്ച് പറയുന്ന കാര്യങ്ങൾ, സ്വന്തം മക്കള്, പെമ്മക്കള് മുസ്ലിമിൻ്റെ കൂടെ ഹിന്ദുവിൻ്റെ പിന്നാലെ നമുക്ക് യോജിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള സഭ വിട്ട്, കൂദാശ വിട്ട്, പാരമ്പര്യം വിട്ട്, ദൈവത്തെ വിട്ട്, വചനം വിട്ട് ഇറങ്ങിപ്പോയ
ഒത്തിരി മക്കളുടെ ഈ അവസ്ഥയിലാണ്, ഇറങ്ങിപ്പോകും ഇല്ലെങ്കിൽ ചാവും മരിക്കും എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന പല മക്കൾക്കും വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഓർക്ക, ഈ മക്കളെ 20, 22, 23 വർഷങ്ങൾ കഷ്ടപ്പെട്ട് 18 മുതൽ വർഷങ്ങൾ തീറ്റിപ്പോറ്റി വളർത്തിയിട്ട് ഈ അപ്പനെ വിലമതിക്കാതെ, അമ്മേനെ വിലമതിക്കാതെ, കർത്താവിനെ വിലമതിക്കാതെ, കൂതാശകൾ വിലമതിക്കാതെ, വചനത്തെ വിലമതിക്കാതെ, ക്രൂശിതനെ വിലമതിക്കാതെ, ഈ അവസ്ഥപിതാവിനെയും മാതാവിനെയും ഒന്നും വിലമതിക്കാതെ ഈ കണ്ണി കണ്ട ഈ ബന്ധങ്ങളിലേക്ക് പോകുമ്പോൾ ഇവിടേക്ക് വേദന എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ മാതാപിതാക്കളുടെ ആ ഒരു വേദനയോടുകൂടി ഒരു 6 മാതാപിതാക്കൾ ഈ 2-3 ദിവസത്തിനുള്ളിൽ ഫോണിലൂടെയും ഇവിടെ വന്നും ചങ്കുപൊട്ടിക്കരഞ്ഞും നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഏറ്റെടുക്കാം. റോസറി വാരിയേഴ്സിലെ മക്കള് പ്രത്യേകം പ്രാർത്ഥിക്കുകയും പിന്നെ ഞാൻ ഓർക്കാണ്, ഇത്രമാത്രം ഈ ജിഹാദും മറ്റ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് പച്ചയ്ക്ക് നമ്മുടെ മക്കൾ കേട്ടിട്ടും എന്തേ നമ്മുടെ പെമ്പിള്ളേര്, നമ്മുടെ പെങ്കൊച്ചങ്ങൾ ഇതൊക്കെ ചെയ്യണേ. പിശാച് അതുപോലെ വെതിച്ചിട്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശുപിതാവിൻ്റെ മധ്യസ്ഥത്തിൽ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളൊക്കെ ശരിക്കാണ് പ്രതിഷ്ഠിക്കുക. ഇന്ന് മക്കളെ അത് ഒത്തിരി വേദനിക്കുന്ന മാതാപിതാക്കളാണ്. അതുകൊണ്ട് ഈ ഒരു പ്രതിഷ്ഠ, യോസപിതാവാകുന്ന ആ രാജാവിൻ്റെ, യോസപിതാവാകുന്ന യജമാനൻ്റെ പ്രത്യേകമായൊരു സംരക്ഷണത്തിൽ നമ്മുടെ മക്കളെ, കുടുംബത്തെയൊക്കെ പ്രതിഷ്ഠിക്കുക. പ്രത്യേകിച്ച് ഈ പറഞ്ഞ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം കേട്ടോ. യേശോ നമ്മയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. വലിയൊരു അഭിഷേകത്തിന് വേണ്ടി ഈ ആരാധനയിൽ നമുക്ക് യേശോയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യേശോയെ, അങ്ങയുടെ തിരുസന്നിധിയിൽ വിശുദ്ധ യോസേപിതാവിനോടുകൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അവിടെ നിന്ന് അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദിൻ്റെ പ്രശസ്ത സന്താനമാക്കി യോസേപിതാവിനെ അങ്ങയുടെ പ്രിയപ്പെട്ട പിതാവാകുവാൻ അവിടുന്ന് തീരുമാനിച്ചു, തിരുമനസ്സായി അതിനുവേണ്ടി അഭിഷേകം ചെയ്തു. ഈ യോസേപിതാവിനെ ഇത്രയും കുലീനത്വമുള്ള രാജകീയമായ യജമാനത്വത്തിൻ്റെ അധികാരം നൽകപ്പെട്ട യോസേപിതാവിനെ ഞങ്ങൾക്ക് ആത്മീയ പിതാവായി നൽകിക്കൊണ്ട് ആ യോസേപിതാവിന് ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങളെ ഈ ദിവസങ്ങളിൽ ഒരുക്കുന്ന ദിവ്യകാരുണ്യനാഥ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയും പ്രത്യേകിച്ച് കർത്താവേ, ഈ ദിവസങ്ങളിൽ അങ്ങയെ വിട്ട്, മാതാപിതാക്കളെ വിട്ട്, സഭ വിട്ട്, കൂതാശ വിട്ട് പടിയിറങ്ങിപ്പോകുന്ന എല്ലാ മക്കളെയും, അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന മക്കളെല്ലാവരെയും സമർപ്പിക്കുന്നു കർത്താവേ. പിശാചിനെ പിടിയിൽപ്പെട്ട് എല്ലാം മറന്നിട്ട് ഒരു പിശാചിൻ്റെ വിളി സ്വീകരിച്ചുകൊണ്ട് പോയി നശിക്കുന്ന മക്കളാണ് ഇവരെന്ന് ഈ മക്കൾ അറിയുന്നില്ലല്ലോ ഈശോയെ. കർത്താവ്, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു, രോഗികളായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സാമ്പത്തികമായിട്ട് ഞെരുക്കത്തിലായിരിക്കുന്ന മക്കള്, കടബാധ്യതയാൽ നീറുന്ന മക്കള്, എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് കരുണയായിരിക്കണമേ. ഈശോ യോസേപിതാവിന്റെ പ്രത്യേക മധ്യസ്ഥത്തില് ഞങ്ങൾ ഇന്ന് അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ ലുത്തിനിയായിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ എന്ന് പ്രത്യേകമാവിധം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, കർത്താവേ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ,
ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവൃതക്കാരുടെ കാവൽക്കാരാ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെയും മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യൗസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യൗസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് അങ്ങ് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി വിശുദ്ധ യൗസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യൗസേ പിതാവിന്റെ ജീവിത മാതൃക അനുകരിച്ച് വിശ്വസ്തമായി ജീവിക്കുവാൻ, വിശുദ്ധിയിൽ ജീവിക്കുവാൻ, അങ്ങയുടെ മക്കളുടെ സ്ഥാനത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ദിവ്യകാരുണ്യേശോയെ, യോസേ പിതാവിന്റെ പ്രത്യേകമായ മധ്യസ്ഥത്തിലും പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ കാര്യസ്ഥതയിലും തിരുകുടുംബത്തിന്റെ വലിയ ഐക്യത്തിലും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ജീവിതങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബത്തെയും, പ്രിയപ്പെട്ടവരെയും, ഞങ്ങളെല്ലാ അവസ്ഥകളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. അതോടൊപ്പം തന്നെ ഈശോയെ, പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ തിരുസാന്നിധ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.